പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാൻ വെള്ളിയാഴ്ച പ്രധാനമന്ത്രി അധ്യക്ഷതയിൽ യോഗം ചേരാൻ പോകുന്നു അരുൺ ഗോയലിന്റെ രാജിയെ തുടർന്നാണ് ഈ യോഗം ചേരുന്നത് അതേസമയം അപ്രതീക്ഷിത രാജിയിൽ അപ്രതീക്ഷിത രാജിയിൽ കേന്ദ്രത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് പ്രതിപക്ഷം നിരയാകെ ഗോയലിന്റെ രാജി തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്ക് പോലും അപ്രതീക്ഷിതമായിരുന്നു രാജ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന വേളയിൽ സമിതിയിൽ ഒരംഗം മാത്രമായി പ്രവർത്തിക്കേണ്ട അവസ്ഥയ്ക്ക് പിന്നാലെയാണ് കേന്ദ്രം യോഗം വിളിച്ചത് മാർച്ച് പതിനഞ്ചിന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കും അതേസമയം അരുൺ ഗോയലിൻ്റെ രാജിയെ ചൊല്ലി രാഷ്ട്രീയ പോര് ഉടലെടുത്തിരിക്കുന്നു ബി ജെ പി ടിക്കറ്റിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണോ രാജിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു മുൻപ് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കോൺഗ്രസ് എം പി ആയ ചരിത്രവുമുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും അരുൺ ഗോയലും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നതായും റിപ്പോർട്ടുകളുണ്ട് राजी सामर्द के तौर आरोप व्यक्त मे मेन्द्र सरकार इस्तीफा दे दिया और अगले दिन बीजेपी में वो शामिल हो गए और बीजेपी की चुनाव लड़ने की उन्होंने घोषणा की क्या ये इलेक्शन कमिश्नर भी इस्तीफा दिया है ताकि वो चुनाव लड़े बीजेपी की टिकट पर यह भी हो सकता है तो अगले कुछ दिन में സ്പഷ്ടീകരണം അരുൺ ഗോയലിന്റെ നിയമനത്തെ ചൊല്ലിയും ഉണ്ടായിരുന്നു തുടർന്നാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കാൻ സുപ്രീം കോടതി പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങിയ സമിതി രൂപീകരിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷം സഭയിൽ ഭേദഗതി കൊണ്ടുവന്ന് കേന്ദ്രം ഈ നിയമത്തെ മറികടന്ന് കോടതി ചീഫ് ജസ്റ്റിന് പകരം ഒരു കേന്ദ്രമന്ത്രിയാക്കി അപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഉണ്ടായ അടുത്ത വർഷത്തോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകാമെന്നിരിക്കെ രാജി എന്തിനെന്ന സസ്പെൻസ് തുടരുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി